ഹേയ് ബ്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമറുള്ള ഫനും. അപ്പം എൻ്റെ ഇന്നത്തെ മോർണിംഗ് സ്കിൻ കെയർ, സൺഡേയിലത്തേക്കുള്ള മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ നമ്മുടെ വീഡിയോ വന്നിട്ട് എസ്. അപ്പോൾ എൻ്റെ ഫേസിന് ഇപ്പോൾ എണീച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചോടാ. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യും, അതൊക്കെ ഞാൻ തണുക്കും. അപ്പോൾ അത് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ വേർക്കാറുണ്ട്, മീൻസ് അപ്പം ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേർക്കത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ ഫേസിലൊന്നും ജെല്ലോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് കുറച്ചൊരു എന്താ പറയുക, രാത്രി സെറം ഇട്ട് എൻ്റെ ഒക്കെ കുറച്ചൊരു എന്താ പറയുക ഓയിൽനെസ് ഒക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് മാമായത്തിൻ്റെ അലോ ടെർമറിക് ജെല്ലാണ്. ഇതില്ലെങ്കിൽ അലോ ജെൽ എടുത്താലും മതി. ഞാനപ്പോൾ ജസ്റ്റ് ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഫേസിന് ഒരു മസാജ് കൊടുക്കുകയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജർ ശരിയാണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, ബട്ട് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് ഫീൽ ആയി കേട്ടോ. തണുപ്പ് പോലെയും ഒക്കെ നല്ല പോലെ ഫീലായി. നമ്മളൊരു ഒരു 10 മിനിറ്റ്സ് ഒക്കെ നമ്മൾ കഴുകി കളയും. ഫേസ് പാക്ക് ഒന്നും രാവിലെ ആ സമയം ചിലപ്പോൾ കിട്ടിയെന്നറിയില്ല, ചിലപ്പം നമ്മൾ മടി പിടിച്ചിരിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു സംഭവം ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ സൺഡേസിൽ മിക്കവാറും സ്ക്രബ് ചെയ്യാറുണ്ട് ഫേസ്. ബാക്കി വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ആണ് ഞാൻ സ്ക്രബ് ചെയ്യാറ്. അപ്പോൾ നമ്മളെ ഫേസ് നല്ല ക്ലീൻ ആയി കഴിയും. നമുക്കിനി ജസ്റ്റ് തണുത്ത വെള്ളം വെച്ച് കഴുകാം. തണുത്ത വെള്ളം വെച്ച് കഴുകിയതിന് ശേഷം ഇത് എന്നൊരു തിക്നെസ് ഉണ്ട് ഒരു അലോവെറ ജെല്ലിൻ്റെ. അപ്പം അതിന് ശേഷമാണ് ഞാൻ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുന്നത് കേട്ടോ. നമുക്ക് വാഷ് ചെയ്യാൻ പോവാം. അപ്പോൾ ഫേസ്റ്റ് ഞാൻ തണുത്ത വെള്ളം വെച്ച് സാധാ പച്ചവെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ആ ഒരു അലോവെറ ജെല്ലിൻ്റെ ഒക്കെ നല്ലപോലെ കളഞ്ഞിട്ട് നല്ലപോലെ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫേസ് വാഷ് വേണ്ടി എടുക്കുന്നത് മമ്മയടത്തിൻ്റെ ചാർക്കോൾ ഫേസ് വാഷാണ്. ഇതിൽ കോഫിയും ചാർക്കോളും ഒക്കെ ഉണ്ട്. ഇത് ഓയിലി സ്കിന്നുകൾക്ക് അടിപൊളിയാണ്. ഞാൻ എൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ മണവും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു റിവ്യൂ കണ്ട് നോക്കുക. അപ്പോൾ ഞാനത് ഫേസ് ഫുൾ ഒന്ന് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്യാണ്. സാധാ നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ തണുത്തോളത്ത് നല്ലപോലെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫേസ് വാഷിൻ്റെ ആ ഒരു അംശമൊക്കെ പോകുന്ന പോലെ നല്ലപോലെ കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ദെൻ ഇനിയാണ് ഞാൻ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സ്ക്രബ് ഇവിടെ ഇവിടെയാണ് സ്ക്രബ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ നിന്ന് സ്ക്രബ് ചെയ്യുന്നത് മമ്മായത്തിൻ്റെ ടീ ട്രീ സ്ക്രബാണ്. ഞാൻ മമ്മായത്തിൻ്റെ മീൻസ് ആഡൊന്നും ചെയ്യല്ല, ജനുവൻ ആയിട്ടുള്ള സംഭവമാണ് ചെയ്യുന്നത്. ഇതൊരു പച്ച കളർ കൺസിസ്റ്റൻസിൽ വരുന്ന സ്ക്രബാണ്. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എന്ത് വാഷ് ചെയ്തിട്ട് വരാം. യെസ്. അപ്പോൾ എൻ്റെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യും, നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലായി. ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്ന റിയാക്ഷൻസിൽ അവിടെ നിന്ന് ട്യൂബിലേറ്റ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കണ്ടോ ഒരു വെള്ള ഫീൽ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ലൈറ്റ് വേറെ സെറ്റപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നാച്ചുറൽ ആയിട്ട് ഇരിക്കട്ടെ എന്ന് ചോദിച്ചിരുന്നത്തെ വീഡിയോ വന്നിട്ട്. യെസ്. അപ്പോൾ ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്ന സെറം വന്നിട്ട് മമ്മായത്തിൻ്റെ സ്കിൻ പ്ലം ഫേസ് സെറമാണ്. ഇതൊരു അടിപൊളി 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 സെറമാണ്. ഞാൻ എനിക്ക് മോയ്സ്ചറൈസിങ് കൂടെ വേണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു സെറമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സെറമാണ്. ഞാൻ അതിനുശേഷം മോയ്സ്ചറൈസർ ഇടുന്നൊക്കെയാണ് പറയുന്നത്, ബട്ട് ഞാൻ ഇടാറില്ല. കാരണം ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ഫീൽ തരും ഈ ഒരു സെറം. എനിക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ആവശ്യം ആ ഒരു രീതിയിലുള്ള മോയ്സ്ചറൈസർ തരുന്നുണ്ട്. യെസ്. അപ്പോൾ ആ ഒരു സെറം അപ്ലൈ ചെയ്യുന്നത് ഞാൻ പിന്നെയും അലോ ടെർമറിക് ജെൽ എടുക്കുകയാണ്. ഇത് ഞാൻ അണ്ടർ ഐ ക്രീമായിട്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ശകലം എടുത്തിട്ട് കണ്ണിൻ്റെ മേലെയും താഴെയും അപ്ലൈ ചെയ്ത് ജസ്റ്റ് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ചിലർക്ക് ഇത് പ്രോബ്ലം ഉണ്ടാകും, ഇത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. എനിക്കിത് പ്രോബ്ലം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ എനിക്ക് ഇട്ടപ്പോൾ നല്ല കുറയുന്ന പോലെ ഫീലായി. ഞാൻ ചുമ്മാ പരീക്ഷ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വർക്കൗട്ട് ആയത് കാരണമാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് ഒരു അലോവെറ ജെല്ലാണ്. നിങ്ങൾക്ക് മമ്മായത്തിൻ്റെ അലോവെറ ജെല്ലാണ് എനിക്ക് ഇപ്പം എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ രീതിക്കുള്ളതാണ്. വേറെയും അലോവെറ രീതി കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ ഇതാണ് അവിടെ എടുക്കുന്നത്. എൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ശവർ എടുത്തിട്ട് ഐബ്രോസിൽ കൂടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഈ കൺപീലിൽ കൺപീലിൽ നേരത്തെ ആയി കാണും, ബട്ട് അങ്ങനെ എന്നാലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ മസ്കാര ഇടുന്ന കണക്കിന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൺപീലൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കും. ചെറിയൊരു നീറ്റിലൊക്കെ കാണും, അതൊക്കെ സ്വാഭാവികമാണ്, എനിക്ക് വരാറുണ്ട്. അതെ, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിബാമാണ്. ഈ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലിബാം വന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. SPF 16 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചുണ്ടിൻ്റെ നല്ല പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ബേബിലിൻ ബേബി ലിപ്സിൻ്റെ ആലിയ ബണ്ണ ലിമിറ്റഡ് എഡിഷൻ ബ്രോഡ്വേ എടുത്ത ശരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഫീലൊക്കെ തരും ഈ ഒരു ലിബം വന്നിട്ട്, നല്ല കളറുണ്ട്. യെസ്. അപ്പോൾ ഫൈനലി ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ വന്നിട്ട്. ഞാൻ ചിലപ്പോൾ സെറമൊക്കെ മാറ്റും, ബട്ട് സൺഡേ ഞാൻ മിക്കവാറും ഇങ്ങനെ സ്ക്രബൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. യെസ്. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി 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 വീഡിയോ ഒക്കെ ഉപകാരപ്പെടും വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.